1988 CPIM संस्थान सम्मेलनത്തിലാണ് കോടിയേരി संस्थान കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 95 CPIM संस्थान സെക്രട്ടറിയേറ്റിലും 2002 കേന്ദ്ര കമ്മിറ്റിയിലും 2008 പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹം അംഗമാകുന്നു. 82 മുതൽ 87 വരെയും 2001 മുതൽ 2006 വരെയും പിന്നീട് 2011 തലശ്ശേരിയിൽ നിന്നും അദ്ദേഹം MLA ആകുന്നു. 2001ലും 2011ലും പ്രതിപക്ഷ ഉപനേതാവാകുന്നു. 2006ലെ LDF സർക്കാരിൽ ആഭ്യന്തര ടൂറിസം മന്ത്രിയായിരുന്ന കോടിയേരി കേരള പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിനും പോലീസുകാരുടെ സേവന വേദന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും വലിയ സംഭാവനകളാണ് നൽകിയത്. എല്ലാ കുപ്രചരണങ്ങളിൽ നിന്നും കുപ്രസിദ്ധികളിൽ നിന്നും പോലീസിനെ പോലീസിന്റെ വകുപ്പിനെ തന്നെ മോചിപ്പിക്കുന്നതിൽ അക്കാലത്ത് അദ്ദേഹം വലിയ ഇടപെടലുകളാണ് നടത്തിയത്. കുട്ടനിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ കുട്ടൻ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൂടി അച്ഛിത അല്പസമയത്തിനകം തന്നെ കോടിയേരിയുടെ മൃതദേഹം കോടിയേരിയിലെ വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഇവിടെനിന്ന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ജനങ്ങൾ മഹാപ്രവാഹം ജനങ്ങളുടെ പ്രവാഹം തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് ആരംഭിച്ചത്. ടൗൺ ഹാളിൽ ആ സമയത്തുണ്ടായിരുന്ന അതേ തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് കാണാം ആൾക്കാർ ഈ സമയം പെട്ടെന്ന് എടുക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഓടി ഓടി വരുന്ന ഒരു കാഴ്ചയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് ഓടി എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയും ഒരുപാട് പേർ പുറത്തുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ഇനി കോടിയേരിയുടെ വസതിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ നിന്നും ടൗൺ ഹാളിൽ നിന്നും മൃതദേഹം കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയി ഇവിടെ ആംബുലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അല്പദൂരം മാത്രമാണ് കോടിയേരിയുടെ വസതിയിലേക്കുള്ളത്. അവിടെ ബന്ധുക്കളും തൊട്ടടുത്ത നാട്ടുകാരും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരുമൊക്കെ അവിടെയും പ്രിയ സഖാവിന് പ്രിയപ്പെട്ട കോടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അവിടെയും കാത്ത് നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കാണാം. കൊച്ചു കുട്ടികളൊക്കെ വരുന്നുണ്ട് പ്രിയപ്പെട്ട ജനനേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്നും വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളിൽ ടൗൺ ഹാളിനകത്തും 100 കണക്കിന് പേർ ഇവിടെ നിരവധി പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കസേരകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇവർ നേരത്തെ തന്നെ കോടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചവരാണ്. പക്ഷേ എങ്കിലും അവസാന നിമിഷം വരെ പ്രിയപ്പെട്ട സഖാവ് യാത്രയാകുന്നത് കാണുന്നതിന് വേണ്ടി ഇവർ ഇവിടെ കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ അത്തരത്തിൽ ആൾക്കാർ ഇവിടേക്ക് ഒഴുകി എത്തുന്നുമുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കേരളത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ തലശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭരൊന്നടങ്കം ഇവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ വളരെ നേരത്തെ തന്നെ ഏതാണ്ട് 1 മണി 1.5 മണിയോട് കൂടി തന്നെ ഇവിടെ എത്തി. അദ്ദേഹം ആ ദീർഘനേരം പ്രിയപ്പെട്ട സഹോദര തുല്യനെന്നല്ല തൻ്റെ സ്വന്തം സഹോദരൻ എന്നാണ് പിണറായി കോടിയേരിയെ വിശേഷിപ്പിച്ചിരുന്നത്. അത്തരത്തിൽ സഹോദരനായ സഖാവിൻ്റെ വിയോഗത്തിൽ വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. കുടുംബസമേതമാണ് അദ്ദേഹം എത്തിയതോടൊപ്പം തന്നെ മുതിർന്ന CPIM നേതാവ് SRP പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി PB അംഗം എ വിജയരാഘവൻ അതോടൊപ്പം തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മന്ത്രിമാർ MLA മാർ MP മാർ ഉൾപ്പെടെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിരുന്നു. കൈരളി ചാനലിന് വേണ്ടി കൈരളി TVയുമായി വളരെ വലിയ ബന്ധമാണ് കോടിയേരിക്കുള്ളത്. പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ വലിയ ബന്ധം കൈരളിയോട് കാത്തുസൂക്ഷിച്ച ജനനേതാവ് കൂടിയാണ് കോടിയേരി. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി കൈരളി TVയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ഡോക്ടർ രാജ്യസഭാംഗം കൂടിയായ ഡോക്ടർ ജോൺ വിട്ടാസ് ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹമാണ് കൈരളിക്ക് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നത്. അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട 10,000-ങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തലശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് നേരത്തെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മട്ടന്നൂർ എയർപോർട്ടിൽ നിന്നും ഈ തലശ്ശേരിയിലേക്ക് എത്തുന്ന വഴിയിൽ ഉള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പല ഇടങ്ങളിലും ഹൃദയഭേദകമായിരുന്നു പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ആ വിയോഗം താങ്ങാൻ പറ്റാതെ പൊട്ടിക്കരയുന്നവരെ നമ്മൾ കണ്ടു. പ്രിയ സഖാവിന് ലാൽസലാം വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യാത്രയയപ്പ് നൽകിയ പ്രിയ സഖാക്കളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വലിയ വൈകാരിക മുഹൂർത്തങ്ങൾക്കാണ് തലശ്ശേരി ഇന്ന് സാക്ഷ്യം വഹിച്ചത്.
കുട്ടനാണ് വിവരങ്ങൾ നൽകുന്നത്. അത്രമേൽ സംഭവ ബഹുലമായ ജീവിതം കൂടിയാണ് അദ്ദേഹം ചരിത്രത്തിലേക്ക് കൂടിയാണ് നടന്നു മറയുന്നത് എന്നുള്ളതാണ്. ശരത് നെല്ലിയാടി ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. ശരത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ എത്തിക്കും. നമുക്ക് ഊഹിക്കാം അവിടെയും ജനങ്ങളുടെ ജനസാഗരം തന്നെയായിരിക്കും. അവിടെ ഏത് തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, വിവരങ്ങൾ എന്തൊക്കെ? അശ്വിത, പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് കോടിയേരി ബാലകൃഷ്ണന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കോടിയേരിയും ഏകദേശം 12 മണിയോടുകൂടി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയായ കോടിയേരിയിലെ ഈങ്ങേൽ പീടികയിലേക്ക് കൊണ്ടുവരും. ഇവിടെയായിരിക്കും നാളെ രാവിലെ 10 മണിവരെ പൊതുദർശനം നടക്കുക. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുവരെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ഈ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയും മക്കളായ ബിനോയും അതുപോലെ തന്നെ രണ്ട് മക്കളും ഇവിടെയാണ് ഉള്ളത്. ഇവിടെ ഇത്തരത്തിൽ പൊതുദർശനം നാളെ രാവിലെ 10 മണിവരെ നടക്കും. നിലവിൽ എന്തായാലും ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇക്കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്രമീകരണം നടത്തുന്നത്? ഇവിടെ ഇപ്പോൾ ബോഡി ഇവിടെ ഒരു 10 മണിക്ക് ശേഷം എത്തും. 10 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണി വിലാപയാത്രയായിട്ട് വിട്ടുകൊണ്ടുപോകും. അപ്പോൾ അത് സംബന്ധിച്ച് വിശദാംശം നേതാക്കന്മാരാണ് പറയേണ്ടത്. പക്ഷേ ഈ ഇപ്പം ബോഡിയുള്ള വീട്ടിൻ്റെ പേര് മാടപ്പിടിക എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത്ര മാടപ്പിടിയല്ല, ഈങ്ങേലപ്പിടിയിൽ മുടിനടയാണ്. അപ്പോൾ ആളെ നാളെ വരുന്നവർക്കെല്ലാം ഒരു തെറ്റിദ്ധാരണ വരും. എന്ന് വെച്ചാൽ മാടപ്പിടി എന്ന് പറയുന്നത് വേറൊരു റോഡാണ്. അപ്പോൾ ഈങ്ങേലപ്പിടിയിൽ മുടിനട മലബാർ ക്യാൻസർ സെൻ്ററിന് തൊട്ടടുത്താണ് വീട്. അതൊന്നും ലൈവായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. തലശ്ശേരി ടൗൺ ഹാളിൽ നടന്ന വലിയൊരു ആൾക്കൂട്ടം ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ഉണ്ടായിരുന്നു. അത്രത്തോളം ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം നാളെ രാവിലെ കുറച്ച് ആളുകൾ ഉണ്ടാവും. കാരണം വീടുകളിൽ വരിക, വീട് വിളിച്ച് ഭൗതിക ശരീരം കാണാനുള്ള താല്പര്യമുള്ളവർ നാളെ വരുമെന്ന് ഉറപ്പാണ്. നിരവധി ആളുകൾ ഭൗതിക ശരീരം കാണാൻ ഇനിയും ഉണ്ടോ? അങ്ങനെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. കാരണം പ്രദേശത്തുള്ള നാട്ടുകാരും മുഴുവൻ വന്നിട്ടില്ല. ഈ പ്രദേശത്ത് വലിയ കോടിയേരി വില്ലേജ് എന്ന് പറയുന്ന വലിയ ജനങ്ങൾ ജനവാസി ആളാണല്ലോ. അതുകൊണ്ട് ആ ജനങ്ങൾ മുഴുവൻ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആ ഒരു കാര്യം ഇപ്പം നിൽക്കുന്നുണ്ട്. ഇവിടെ ഹാളിൽ വന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മാത്രമല്ല, ജില്ലയുടെ കേരളത്തിൻ്റെ മറ്റ് പല ജില്ലകളിൽ നിന്നും വരുന്നവർ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലപ്പോൾ നാളെ 3 ട്രെയിൻ തന്നെ വരുന്നുണ്ട്. മലബാർ, അതുപോലെ മാവേലി, കണ്ണൂർ എക്സ്പ്രസ് രാവിലെ എത്തുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിക്കൊക്കെ വലിയ ആൾ വരും, ആൾ വരാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും വരാനുണ്ടോ? ഇനി ബന്ധുക്കൾപ്പെട്ട ആരും വരാനൊന്നുമില്ല. ബന്ധുക്കളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ സുഹൃത്തുക്കളും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെയാണ് 10 മണിയോടുകൂടി വിലാപയാത്ര കണ്ണൂരേക്ക് പോകും. കണ്ണൂരേക്ക് പോയി കണ്ണൂർ അഴീക്കോടൻ ജില്ലാ ഓഫീസ് പൊതുദർശനം വെച്ചിട്ട് 3 മണിക്ക് ഇവിടെ പോകും. മറ്റേ പയ്യാമ്പലത്തേക്ക് പോകും. നമ്മളിപ്പോൾ സംസാരിച്ചത് കാരായി ചന്ദ്രശേഖരനാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഈങ്ങേൽ പീടിക, അതായത് കോടിയേരിയിലെ ഈങ്ങേൽ പീടിക എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ വസതിയുള്ളത്. നേരത്തെ ഇത്തരത്തിൽ ചില മറ്റൊരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ രീതിയിലൊരു തെറ്റിദ്ധാരണ വേണ്ട. ഈങ്ങേൽ പീടികയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലായിരിക്കും ഇത്തരത്തിൽ നാളെ രാവിലെ 10 മണിവരെ പൊതുദർശനം നടക്കുക. ശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. അവിടെയും പൊതുദർശനം നടക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെയും ഒരു വലിയ ജനാവലി തന്നെ പൊതുദർശനത്തിന് പങ്കെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നൊരു ചെറിയ ഭാഗം മാത്രമാണ് ടൗൺ ഹാളിലെത്തിയത്. പക്ഷേ ടൗൺ ഹാളിൽ നമ്മൾ കണ്ട കാഴ്ച വലിയൊരു ജനവിഭാഗം ടൗൺ ഹാളിൽ തന്നെ കോടിയേരിയെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണാൻ വേണ്ടി ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവിടെ തന്നെ തടിച്ചുകൂടുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പുറമെ കോടിയേരിയിലെ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ നാളെയും ഇന്നും നാളെയുമായി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ രീതിയിലുള്ളൊരു ജനക്കൂട്ടത്തെ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെ ഉൾക്കൊള്ളാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവിടെ നടത്തിയിട്ടുണ്ട്. നിലവിലെന്തായാലും ഇത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് നിലവിൽ നമ്മളുള്ളത്. ഏകദേശം ഒരു 12 മണിയോടുകൂടി തന്നെ ടൗൺ ഹാളിൽ നിന്ന് ഭൗതിക ശരീരം ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ കോടിയേരി ഈങ്ങേൽപ്പടിയിലുള്ള വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 12 മണിയോടുകൂടി തന്നെ ഇവിടെ ഭൗതിക ശരീരം എത്തും. തുടർന്ന് നാളെ രാവിലെ 10 മണിവരെ ഇവിടെ തന്നെയായിരിക്കും പൊതുദർശനം നടക്കുക. ബന്ധുക്കളും ഒപ്പം നാട്ടുകാരും ഉൾപ്പെടെ കൂടുതൽ ആളുകൾ ഇവിടെ വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ജനാവലി നാളെയും ഇവിടെ ഉണ്ടാകും. എന്തായാലും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് കോടിയേരി ബാലകൃഷ്ണന് ജന്മനാട് ഏറെ സങ്കടത്തോടുകൂടി ഇത്തരത്തിൽ ഇവിടെ നൽകുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരത്, ഇന്നിപ്പോൾ ഈ നമ്മൾ ഈ പൊതുദർശനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് വൈകാരികമായ രംഗങ്ങൾക്കൊക്കെ നമ്മൾ സാക്ഷിയാകേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം ഈ വീട് എന്നതാ കണ്ണൂരിലെ ഇപ്പോൾ ആ പൊതുദർശന വേദിയിലെത്തുന്ന ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് പോലും
നാടിനോടും അവിടുത്തെ ഓരോ മനുഷ്യരോടും കോടിയേരിക്കുള്ള ആത്മബന്ധം കൂടി അത്രമേൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി ആ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുമ്പോഴുള്ള കാഴ്ച അത് വലിയ വിങ്ങലാകും സമ്മാനിക്കുകയും ചെയ്യുക അങ്ങനെയാണോ ശരത്തെ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ നേതാക്കളൊക്കെയും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിനടുത്തുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരിപ്പും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ നിർവികാരതയും ഒക്കെ വലിയ തരത്തിൽ വേദന ഉണ്ടാക്കുന്നതാണ് അവരൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നു തീർച്ചയായും നാളെ ഇത്തരത്തിൽ വലിയൊരു ജനാവലി തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നത് കാരണം കൊടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അത്രത്തോളം ഏറെ സ്വീകാര്യത നേടിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കാരണം നമുക്കിന്ന് നടന്ന പൊതുദർശനം അത് വ്യക്തമാക്കുന്നതുമാണ് വലിയൊരു ജനാവലി അതായത് പാർട്ടിയുടെ ഏറ്റവും താഴെക്കടിയിലുള്ള പ്രവർത്തകർ മുതൽ ഏറ്റവും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പൊതുദർശനത്തിൽ പങ്കെടുക്കുന്നു മാത്രമല്ല പൊതുദർശനം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദർ മാസ്റ്റർ ഉൾപ്പെടെ ആ രീതിയിലുള്ള മുതിർന്ന നേതാക്കൾ ആ പൊതുദർശനം തുടക്കം മുതൽ തന്നെ ആ പൊതുദർശന വേദിയിലുണ്ടായിരുന്നു ആ രീതിയിൽ വലിയൊരു സ്വീകാര്യത കൊടിയേരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർക്ക് തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇതരത്തിൽ കൊടിയേരി ബാലകൃഷ്ണനെ ഒന്ന് കാണാൻ അവസാനമായി കാണാനായി ആ പൊതുദർശന സ്ഥലത്തേക്ക് എത്തി ആ രീതിയിൽ നാളെയും സമാനമായ രീതിയിൽ കൂടുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം സി പി എമ്മിൻ്റെ തന്നെ പ്രതിനിധികളും മറ്റുമായി കൂടുതൽ ആളുകൾ നാളെയും എത്തുമെന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത് ആ രീതിയിൽ കൂടുതൽ ആളുകളെ നാളെയും ഈ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് വീട്ടിലും ഒരുക്കിയിട്ടുള്ളത് എന്തായാലും കൊടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗം ഏറെ ദുഃഖത്തോടു കൂടി തന്നെയാണ് കൊടിയേരിക്കാരും ഒപ്പം ജില്ലയ്ക്ക് പുറത്തുമുള്ള ആളുകളൊക്കെ തന്നെ കാണുന്നത് അതിൻ്റെ ഒരു അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യത തന്നെയാണ് ഇന്ന് നടന്ന പൊതുദർശനവും ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന പൊതുദർശനമൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ നെല്ലിയടിയാണ് ആ വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കും അവിടെയും വലിയ ജനത്തിരക്കാണ് ആൾക്കൂട്ടം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേരുന്നുണ്ട് ആ നിലയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് ആ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക രംഗത്തു നിന്നുള്ള പ്രമുഖർ ഒപ്പം തന്നെ സാധാരണക്കാർ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ കാലവും ഇടപെട്ട അത് നാനാതുറയിലുള്ള ആളുകളുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ കാലവും ഇടപെട്ടത് ആ മേഖലകളിൽ നിന്നുമുള്ള ഒക്കെയും ജനങ്ങൾ ആബാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് സംഘടനാ രംഗത്തും പാർലമെൻ്ററി രംഗത്തും ഒരുപോലെ മികവ് പുലർത്തുക എന്നുള്ളത് അത് അല്പം ശ്രമകരമായ കാര്യം തന്നെയാണ് ആ രണ്ട് മേഖലകളിലും ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയതിലൂടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യത്യസ്തനാകുന്നത് ആ ഇടപെടലാണ് ഇന്ന് ഇത്രമേൽ വലിയ സ്നേഹമായി ജനങ്ങൾ അദ്ദേഹത്തിന് മടക്കി നൽകുകയും ചെയ്യുന്നത് മണിക്കൂറുകളായി അദ്ദേഹത്തിൻ്റെ പൊതുദർശനം തുടരുകയാണ് അവിടെ നിയന്ത്രിക്കാനാകാത്ത തരത്തിൽ ആളുകൾ ഒഴുകിയെത്തുന്നു ഇടമുറിയാതെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നു മുഷ്ടി ചുരുട്ടി ആ അവസാന മുദ്രാവാക്യം വിളികൾ അദ്ദേഹത്തിനായി ഉയരുമ്പോൾ ഇനിയില്ല ആ പ്രിയപ്പെട്ട സഖാവ് ആ മുദ്രാവാക്യം വിളികൾക്ക് മറുപടി നൽകാൻ അത് വലിയ ഹൃദയവേദന ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും സമ്മാനിക്കുകയും നൽകുകയും ചെയ്യുന്നുണ്ട് പാർട്ടിക്ക് കനത്ത നഷ്ടമാണ് ഇനിയൊരു കോടിയേരി ഉണ്ടാകില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേതാക്കൾ വന്നു പോകും ഒരുപാട് പാർലമെൻറ്ററിയന്മാർ വന്നു പോകും ഒരുപാട് ജനപ്രതിനിധികൾ വന്നു പോകും പക്ഷേ കോടിയേരിയെപ്പോലെ ഇനിയൊരാൾ ഉണ്ടാകില്ല അത്രമേൽ അടിമുടി പാർട്ടിയായിരുന്നു ആ മനുഷ്യൻ പാർട്ടിയായിരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ ഹൃദയ വികാരങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാനും അദ്ദേഹത്തിനായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതുകൊണ്ട് തന്നെയാണ് കോടിയേരി വ്യത്യസ്തനാകുന്നതും എല്ലാ കാലവും ഒരു നിറഞ്ഞ ചിരിയോടുകൂടി അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലും ഇടപെടാനായി സാധിച്ചതും പാർട്ടി പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും അദ്ദേഹം വലിയ പോരാളിയായി മുന്നിൽ നിന്നു പാർട്ടിയുടെ മുൻപിൽ അത്രമേൽ പ്രിയപ്പെട്ടൊരു നേതാവ് കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങുകയും ചെയ്യുന്നത് നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിക്കുമ്പോഴും ഇപ്പോൾ പൊതുദർശന വേദികളിലൊക്കെയും തന്നെ വളരെ വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷിയാകുക കൂടി ചെയ്യുന്നുണ്ട് പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട് കുട്ടൻ മറ്റു വിവരങ്ങൾ കൂടി അർഷിത പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ജനസഞ്ചയം തന്നെയാണ് തലശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിയത് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തിരക്ക് ഒഴിവായിട്ടുള്ള വൈകിട്ട് 3 മണിക്കാണ് ആ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി എത്തിച്ചത് പ്രിയ സഖാവിനെ പക്ഷേ ആ സമയത്തുണ്ടായ അതേ ഒഴുക്ക് തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട 10,000 തലശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിയാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി തലശ്ശേരി മാറുന്നു
ഇവിടെ കോടിയേരിയുടെ മൃതദേഹം എത്തിക്കുന്നതിന് മുൻപ് തന്നെ സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇവിടെ എത്തിയിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പ്രിയ സഖാവിനെ യാത്രയാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ടൗൺ തലശ്ശേരി ടൗൺ ഹാളിൽ തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം മൃതദേഹം കോടിയേരിയിലെ വസതിയിലേക്ക് എടുക്കുമെന്നാണ് ഇപ്പോൾ സിപിഎം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ അവസാനമായി ഒന്ന് കോടിയേരിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ സ്നേഹിച്ചവർ അദ്ദേഹത്തിനെ ആരാധിക്കുന്നവരൊക്കെ ഇവിടേക്ക് ഓടിയെത്തുകയാണ്. പല മേഖലകളിൽ നിന്നുള്ള സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ പ്രായഭേദമന്യേ ഇവിടേക്ക് എത്തുകയാണ്. ഏതാണ്ട് ഒരു കാമണിക്കൂർ ശേഷം ഇവിടെ നിന്നും മൃതദേഹം കോടിയേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കോടിയേരിയുടെ വളരെ തീക്ഷ്ണമായ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് വേദിയായ ഇടമാണ് ഈ തലശ്ശേരി ടൗൺ ഹാൾ. അതോടൊപ്പം തന്നെ മറ്റ് പല വിധത്തിലുള്ള അക്കാദമിക് രംഗത്തെ സംസാരങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു വേദി കൂടിയാണ് ഈ ടൗൺ ഹാൾ. ഈ ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി നേതൃത്വം ക്രമീകരണം ഒരുക്കിയത്. ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ സമൂഹത്തിൻ്റെ വിവിധ തോടിൽപ്പെട്ട സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽപ്പെട്ട കേരളത്തിൻ്റെ പുറത്തു നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ആൾക്കാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ആൾക്കാരുടെ പ്രവാഹം തുടരുകയാണ്. ഇത് നിലയ്ക്കുന്നില്ല. എങ്ങനെയാണ് ഇവരെ വരുന്ന എല്ലാവരെയും കോടിയേരിയെ അവസാനമായി കാണാനുള്ള അവസരം പാർട്ടി ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ക്രമീകരണങ്ങൾ എത്രത്തോളം നടപ്പിലാകുമെന്ന തരത്തിലൊരു ആശങ്ക ഇത് റിപ്പോർട്ട് ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തന നമുക്കിതിൽ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം നേരത്തെ മട്ടന്നൂർ വിമാനത്താവളത്തിൽ നിന്നും ടൗൺ ഹാളിലേക്ക് വിലാപയാത്രയായി വരുന്ന ഘട്ടത്തിന് വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ വൈകാരികമായ ജനങ്ങളുടെ പ്രതികരണത്തിന് മുന്നിൽ ആ ക്രമീകരണങ്ങളൊക്കെ ഒരല്പം വൈകുന്ന ഒരല്പം നല്ല ഒരു മണിക്കൂറോളം വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം കോടിയേരിക്ക് അത്രമേൽ പ്രിയപ്പെട്ട നാട്ടുകാരായിരുന്നു. പലരെയും പേരെടുത്ത് വിളിച്ച് അത്രയും ആത്മബന്ധമുള്ള ആൾക്കാരായിരുന്നു ഈ മേഖലയിലൊക്കെ കോടിയേരിക്കുണ്ടായിരുന്നത്. ആ പ്രിയപ്പെട്ട നേതാവ് ഇത്തരത്തിൽ വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി അവസാനമായി കാണുന്നതിന് വേണ്ടി ആ പാതയോരത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പന്ഥാവായിരുന്ന ആ മേഖലയിലെ പാതയുടെ ഇരുവശവും 10,000 തടിച്ചു കൂടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറോളം നിശ്ചയിച്ചാലും 1.5 മണിക്കൂർ വൈകിയാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത്. ഇപ്പോഴും ഇവിടെ നിന്ന് 10 മണിയോടുകൂടി ഇവിടെ നിന്നും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഈ ഒരു ജനങ്ങളുടെ തള്ളിച്ചൽ എത്രത്തോളം പ്രായോഗികമാകും എന്നറിയില്ല. ഏതായാലും വീട്ടിലും പൊതുദർശനത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽക്കാർ നാട്ടുകാരൊക്കെ അവിടെയും എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്കൊക്കെ അവിടെ കാണുന്നതിനും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. നാളെ രാവിലെ 11 മണി വരെ വീട്ടിലുണ്ടാകും. 11 മണിക്കാണ് വീട്ടിൽ നിന്നും വിലാപയാത്രയായി തലശ്ശേരിയിൽ നിന്നും കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുക. ദീർഘകാലം കോടിയേരിയുടെ തട്ടകമായിരുന്നു കോടിയേരി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. ആ കേന്ദ്രത്തിലേക്കാണ് നാളെ കൊണ്ടുവരിക. 12 മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 2 മണി വരെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം അവിടെ നിന്നും വിലാപയാത്രയായി പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് പയ്യാമ്പലത്തെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങ് നടക്കുക. കുട്ടനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടൻ തുടരുക, ഞാൻ കുട്ടനിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരുന്നു. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഇന്നിപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തിയത്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുമ്പോഴും അത്തരത്തിൽ തന്നെയാണ് അവിടെയും ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെയും നിരവധി പേർ എത്തുന്നുണ്ട്. കോടിയേരിയുടെ കർമ്മ മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം വഹിച്ച നാടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട് കൂടിയാണ്. അവിടെ അത്രമേൽ ആളുകൾ എത്തിച്ചേരുമെന്നതിലും സംശയമില്ല. കുട്ടനിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ, കുട്ടൻ അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ശരത്തും വിവരങ്ങൾ നൽകുമ്പോൾ അവിടെയും ആളുകൾ ഇതിനോടകം തന്നെ കോടിയേരി അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ. കുട്ടൻ, നമ്മളിപ്പോൾ രാവിലെ മുതൽ തന്നെ കാണുന്ന ദൃശ്യങ്ങളിൽ നേതാക്കളൊക്കെയും കോടിയേരിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന പിണറായി വിജയൻ്റെ ദൃശ്യം, അത് ഹൃദയഭേദകമാണ്. ആ ഒരു ചിത്രത്തിന് ഒരുപാട് കാലത്തിൻ്റെ കഥകൾ കൂടി പറയാനുണ്ട്. അത്തരത്തിൽ ഈ നേതാക്കളൊക്കെയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനോടൊപ്പം വീട്ടിലേക്ക് അനുഗമിക്കുന്ന നിലയാണോ ഉള്ളത്? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിപിഎം നേതൃത്വം അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം നേതാക്കളൊക്കെ വീട്ടിൽ പോയിട്ട് കോടിയേരിയുടെ വീട്ടിലേക്ക് എത്തും, ഇന്ന് രാത്രി തന്നെ എത്തും. അതിനുശേഷമാണ് അവർ മടങ്ങുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നമുക്കിപ്പോൾ അത് അങ്ങോട്ട് പോയാൽ മാത്രമാണ് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റിയിട്ടുള്ളൂ. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ നേരമായി ഇവിടെ മണിക്കൂറുകളോളം ഇവിടെ തലശ്ശേരി ടൗൺ ഹാളിൽ പ്രിയപ്പെട്ട
सखाव प्रिय सहोद यात्रे नल्कुवे यात्रा मोड़े इवे प्रियपे अ विविध मत मेलध्यक्षन्मार सामुदायिक नेता इवे समूह विविध तुगपेट आलका सामूह्य सांस्कारी राष्ट्रीय मंडल आलका प्रमुखर इवे अद पदायक जन इवे ऐसी ई नाड़ेत्रो स्ने और अड़याम कूड़िया और तेली कूड़िया जनपदा ശരി പിവി കുട്ടനാണ് വിവരങ്ങൾ നൽകുന്നത് ആ നിലയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു ടൗൺ ഹാളിലെ പൊതുദർശനം ഏതാണ്ട് അവസാനിക്കാറാകുന്നു അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വസതിയിലും നിരവധി പേർ നൂറുകണക്കിന് പേർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ട് രാത്രി വൈകിട്ടും അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് മനുഷ്യ അക്ഷരാർത്ഥത്തിൽ മനുഷ്യ സാഗരം തന്നെ തലശ്ശേരിയിലും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആകെ ഉണ്ടാകുകയും ചെയ്യുന്നത് मुख्यमंत्री पिणराई विजय दृश्य कूड़ा वेदन उद्दम इन्ले पर सहोद सहोद इन विड़वांगल कूड़िया पिणराई विजय अड़े प्रिय സഖാവിന്റെ അടുത്തേക്ക് അതേ വീട്ടിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ മുതൽ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരത്തിന് അടുത്ത് തന്നെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു വളരെ കാലത്തെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നടന്നവരാണ് ഒപ്പം നടന്നവരാണ് ഒരേ തോളോട് തോൾ ചേർന്ന് നടന്നവരാണ് ഇനി ഒപ്പം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സ്വാഭാവികമായി ആ സുഹൃത്തിനെ ആ സഖാവിനെ എങ്ങനെയാകും ബാധിച്ചിരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ കണ്ണുകളിൽ തന്നെ ഉണ്ടായിരുന്നു ആരായിരുന്നു അദ്ദേഹത്തിന്റെ കോടിയേരി എന്നുള്ളത് ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് നേതാക്കളൊക്കെയും രാവിലെ മുതൽ തന്നെ ടൗൺ ഹാളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇ പി ജയരാജനും ശൈലജ ടീച്ചറും വിജയരാഘവനും ഒക്കെയും ടൗൺ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ വീട്ടിലേക്ക് എത്താനുള്ള ക്രമീകരണങ്ങളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് അല്പം മുമ്പ് ശരത് നെല്ലിയാടി നൽകുകയും ചെയ്തത് അവിടെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകൾ വീട്ടിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ജനസഞ്ചയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ ഒക്കെ തെറ്റിക്കുന്ന തരത്തിലായിരുന്നു രാവിലെ മുതൽ തന്നെയുള്ള ജനങ്ങളുടെ ഒരുക്ക അക്ഷരാർത്ഥത്തിൽ മനുഷ്യമതിൽ തീർത്ത കിലോമീറ്ററുകളോളം മനുഷ്യർ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി വീട്ടിലും അതേ ദൃശ്യങ്ങൾ ആവർത്തിക്കുമെന്നാണ് കരുതേണ്ടത് എല്ലാ പ്രമുഖ നേതാക്കൾ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിനടുത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ പൊതു ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാകുമ്പോൾ അവിടെ നിന്നും നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് ഉള്ളത് പിവി കുട്ടനിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ കുട്ടൻ ഇപ്പോൾ നേതാക്കൾ പുറത്തേക്ക് വരുന്നുണ്ട് ഭൗതിക ശരീരവും പുറത്തേക്ക് എത്തിക്കുന്നു ഇനി കോടിയേരിയുടെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് പ്രിയപ്പെട്ട മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ അവസാനമായി അദ്ദേഹം എത്തുകയാണ് കുട്ടൻ വൈചോണ്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനു തന്നെ ടൗൺ ഹാളിൽ നിന്ന് പുറപ്പെടും ഇവിടുന്ന് വിലാപയാത്രയായി തന്നെയാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത് വീട്ടിലും പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളും നേതാക്കളൊക്കെ മന്ത്രിമാരും നേതാക്കളുമൊക്കെ വീടുകളായി തലശ്ശേരി നഗരം അദ്ദേഹത്തിന് ഹൃദയ പൂർവ്വമായ മുദ്രാവാക്യം വിളികളോടുകൂടിയുള്ള യാത്രയെ പറയുകയാണ് പ്രിയപ്പെട്ട കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ജനനേതാവിന് മുദ്രാവാക്യം വിളികളോടുകൂടിയുള്ള യാത്രയപ്പാണ് ഇവിടെ നൽകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കോടിയേരിയെ ഇപ്പോൾ കോടിയേരിയുടെ മൃതശരീരം അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ടൗൺ ഹാളിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ് നേതാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു മന്ത്രിമാരും പ്രധാന നേതാക്കളും ഒക്കെ കോടിയേരിയുടെ വസതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു മുഖ്യമന്ത്രി നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം സൂചിപ്പിക്കുന്നത് പോലെ നിറഞ്ഞ മുദ്രാവാക്യം വിളിയിൽ രക്തപതാക പുതച്ച് ആ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാറുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾക്കൊക്കെയും വേദിയായ വിവിധ ഇടങ്ങളിൽ ഭൗതിക ശരീരം അവസാനമായി എത്തുമ്പോൾ
പറഞ്ഞ മുദ്രാവാക്യം വിളികളേക്കാൾ മറ്റെന്താണ് ആ പ്രിയപ്പെട്ട മനുഷ്യനെ കമ്മ്യൂണിസ്റ്റിന് ഈ ജനങ്ങൾക്ക് പകരം നൽകാൻ? യാത്രയപ്പാണ് കൊടിയേരിക്ക് ഈ നാട് നൽകുന്നത്. തലശ്ശേരിയുടെ മണ്ണ്, തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ അമരത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ മികച്ച മന്ത്രി എന്ന നിലയിൽ, മികച്ച പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഖ്യാതിയൊക്കെ നേടിയെടുക്കുന്ന ഈ തലശ്ശേരിയിലെ പൊതുപ്രവർത്തന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, വിദ്യാർത്ഥി സംഘടന പ്രവർത്തന കാലഘട്ടത്തിലെ പ്രവർത്തന പരിചയമൊക്കെ കൊണ്ടാണ് ആ നാട് വളരെ വൈകാരികമായ വിടവാകൽ അല്ലെങ്കിൽ വൈകാരികമായ യാത്രയപ്പ് നൽകുകയാണ് പ്രിയപ്പെട്ട സഖാവിന്. മുദ്രാവാക്യം വിളികളോടുകൂടി പ്രിയപ്പെട്ട സഖാക്കൾ അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മിപ്പോൾ കാണുന്നത്. വൈകാരികമായ മുഹൂർത്തങ്ങൾ കഴിഞ്ഞ് രാവിലെ മുതൽ ഈ തലശ്ശേരി ടൗൺ ഹാളും പരിസരമൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്നത്. 10,000-ക്കണക്കിന് ആൾക്കാർ വിവിധ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയത്. കോടിയേരി മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രിയപ്പെട്ട സഖാവിനെ തലശ്ശേരി യാത്രയാക്കുന്നത്. തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയായിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം കോടിയേരിക്ക് വിട നൽകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 12 മണി വരെയാണ് പൊതുദർശനം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 10 മണിയോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വീട്ടിലേക്ക് മാറ്റുകയാണ്. അതിവൈകാരിക നിമിഷങ്ങളാണ് തലശ്ശേരി ടൗൺ ഹാളിൽ അലയടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായി വിളങ്ങി നിന്ന തലശ്ശേരി ടൗൺ ഹാൾ അദ്ദേഹത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ എത്രയോ പ്രഭാഷണങ്ങൾക്ക്, എത്രയോ പ്രസംഗങ്ങൾക്ക്, രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കെല്ലാം വേദിയായ തലശ്ശേരി ടൗൺ ഹാളിൽ നിന്നും അദ്ദേഹത്തെ സഖാക്കൾ യാത്രയാക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ്, 3 മണിയോടെയാണ് അവിടെ തലശ്ശേരിയിലെ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി കൊണ്ടുവന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കാഴ്ച, അങ്ങേയറ്റം വികാരനിർഭരനായ മുഖ്യമന്ത്രി അവസാനമായി പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ, ഈ രാത്രി ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിനടുത്തേക്ക് ചെല്ലുന്ന വികാരനിർഭരമായ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. നേരത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് മുഖ്യമന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. സഹോദര തുല്യരല്ല, സഹോദരൻ തന്നെയാണ് എനിക്ക് അന്യമായിരിക്കുന്നത്, നഷ്ടമായിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയവരാണ്. ഇപ്പോൾ രണ്ട് വഴിക്ക് പിരിഞ്ഞിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ളത്. അങ്ങേയറ്റം വികാര നിർഭരമായ ദൃശ്യങ്ങളാണ് തലശ്ശേരി ടൗൺ ഹാളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന സൗമ്യനായ കമ്മ്യൂണിസ്റ്റിനോട്, പക്ഷേ തീക്ഷ്ണമായ കമ്മ്യൂണിസ്റ്റ് തലങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ധീരനായ കമ്മ്യൂണിസ്റ്റിനോട് എങ്ങനെയാണ് കേരളം കടപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തെ കേരളം നെഞ്ചേറ്റിയത് എന്ന് ഈ അലയടിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. സമരതീക്ഷണവും സൗമ്യ ദീപ്തവുമായ ജീവിതം കൊണ്ട് മനസ്സുകളെ കീഴടക്കിയ പ്രിയ നേതാവിന് ഇനി ജനകോടികളുടെ ഹൃദയത്തിലാണ് അമരത്വം ബാക്കിയാവുന്നത്. ഇന്നലെ രാത്രിയാണ് അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് കണ്ണൂരിലെത്തിയത്. കണ്ണൂർ കരയുകയാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ. അവിടെ അലയടിക്കുന്ന മുദ്രാവാക്യവും സൂചിപ്പിക്കുന്നതും അതുതന്നെ. പ്രിയ സഖാവിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. മാടപ്പീടികയിലെ വസതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. ടൗൺ ഹാളിലെ പൊതുദർശനത്തിനായി ഒഴുകിയെത്തിയത് 10,000-ങ്ങളാണ്. മുദ്രാവാക്യങ്ങളുടെ പ്രകമ്പനത്തോടെ അലയടിക്കുന്ന മുദ്രാവാക്യങ്ങളും ഉള്ളിൽ ഘനീഭവിച്ച ദുഃഖവുമായി നിരനിരയായി നിന്ന് സഖാവിനെ അവസാനമായി കാണാനെത്തിയത് 10,000-ങ്ങളാണ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കോടിയേരി ബാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് എത്രമാത്രം നിലകൊള്ളുന്നു എന്നതിൻ്റെ വ്യക്തമായ പ്രതിഫലനമായിരുന്നു അവിടെ ഒത്തുകൂടിയ ഓരോരുത്തരിലും കാണാൻ കഴിഞ്ഞത്. ഏറെ വികാരനിർഭരമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.